ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഓറഞ്ച് പുളി ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി, ഇപ്പോൾ നല്ല മഴക്കാലമാണ്, അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായി ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് റവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു, കുറച്ച് ജീരകം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് നല്ല ടൈറ്റായി കിട്ടുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മുക്കാൽ ഭാവം ടൈറ്റ് ആയിട്ടുണ്ട് മാവ്. ഞാൻ അതിലേക്ക് കുറച്ച് എള്ള് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി മിക്സ് ആക്കാം. ഇനി ഒരു 30 മിനിറ്റ് നമുക്കിതിങ്ങനെ തന്നെ മാറ്റിവെക്കാം. ആ സമയത്ത് ഞാൻ വനസ്പതിയിലേക്ക് ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്ത് മൈദ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിന് പകരം നമുക്ക് നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല വലിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഈ മാവിനെ ഞാനൊരു 3 ബോളുകളാക്കിയാണ് എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഈ പൊറോട്ടയ്ക്കൊക്കെ പരത്തുന്നത് പോലെ അത്യാവശ്യം വലുതായിട്ട് തന്നെ പരത്താൻ ശ്രമിക്കാം. ഒരെണ്ണം അത്യാവശ്യം വലുതായിട്ട് തന്നെ ഞാൻ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ 3-ാമത്തെ ബോളും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ലിക്വിഡ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അടുത്ത ലെയർ പോലെ നമുക്കിതുകൂടി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലും നമ്മൾ ആ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 3-ാമത്തെ ലെയർ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. അതിന് മുകളിലും ഞാൻ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൈഡൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ അതിന് സൈഡിലൊക്കെ കുറച്ച് വെള്ളം ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ സൈഡിലും വെള്ളം തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം റോളാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡും ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാ പീസസും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ മാവിട്ടത്തിന് അതിന് മുകളിൽ വെച്ച് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ലെയറുകളൊക്കെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്തിരിക്കുന്നത്.
ആദ്യത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പീസസ് കൂടി നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. പീസസ് ഇതുപോലെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പം ഞാനൊരു കടായിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു സൈഡ് നന്നായി ഫ്രൈ ആയതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. അപ്പോൾ ഫ്രൈ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിട്ട് നെക്സ്റ്റ് സൈഡും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സൈഡ് കൂടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ബാക്കിയുള്ള പീസസ് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ഐറ്റം ഇവിടെ റെഡിയായി. നമുക്കിത് ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിരിക്കും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എൻ്റെ ഈവനിങ് സ്നാക്ക് ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള കുട്ടി ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.